നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്, ഫ്ലൈറ്റ് ഒക്കെ കയറിയിട്ട് മഞ്ഞുമല കാണാനുള്ള യാത്ര. അതായത് നമ്മുടെ മണാലി കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം. അവിടെ എത്തിയപ്പോ തന്നെ നമ്മളെ വരവേറ്റത് ഒരു അമ്പലത്തിലെ ഒരു ഉത്സവമാണ്. ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളുടെ ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടത്തെ പ്രതിഷ്ഠ വെച്ചിട്ട് ഒരു പ്രദക്ഷിണം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പൊ അവിടെ എത്തിയപ്പോ ഈ വാദ്യോപകരണങ്ങളൊക്കെ മുടിയോടൊക്കെ കൂടെ അവരെ പ്രദക്ഷിണം നടത്തുക. അത് കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ബ്രെഡോ മറ്റും ഒരു ചായയാണ്. പക്ഷെ ആ ഒരു തണുപ്പത്തിരുന്ന് കഴിക്കാൻ തന്നെ അടിപൊളിയായിരുന്നു. അങ്ങനെ ആ ചൂടുള്ള ആ ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ മഞ്ഞുമല തേടിയുള്ള യാത്ര ആരംഭിക്കുകയായിട്ട് കാറിൽ കയറി. അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പോയപ്പോൾ നമ്മുടെ ഈ മഞ്ഞുമല ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ അവസാനം നമ്മൾ എത്തിയത് രോഹ്താങ് പാസിലാണ് എത്തിയത്. ഈ മഞ്ഞുമലകളൊക്കെ ഒന്ന് അടുത്ത് മഞ്ഞിനൊക്കെ അടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മഞ്ഞുവാരിയുടെ കലാപരിപാടികളും അതെല്ലാം ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രോഹ്താങ് പാസിൽ നിന്നും അടൽ ടണൽ കാണാൻ പോയി. ഇതിലെ തന്നെ ഒരു വലിയ ടണലാണ് അടൽ ടണൽ. ഏകദേശം 9 കിലോമീറ്ററോളം നീളം ഉണ്ട് ഈ ടണലിന്. അങ്ങനെ ഈ ടണലിൻ്റെ ഉൾവശത്ത് കൂടി ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത് ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു തുരങ്കത്തിലോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ അടൽ ടണലിൻ്റെ മറുവശത്തെത്തി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം നമ്മൾ പോയത് സോളങ് വാലിയിലോട്ടാണ്. സോളങ് വാലി എന്ന് പറയുന്നത് കുറേ അഡ്വഞ്ചർസ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളവിടെ കുറച്ച് നേരം കറങ്ങിയ ശേഷം നമ്മൾ മെല്ലെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ സമൂസയും ഗ്രീൻ പീസ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ, അത് അവിടുത്തെ ഒരു ഡിഷാണ്, സ്പെസിഫിക് ഡിഷാണ്. പക്ഷെ അത് അടിപൊളിയായിരുന്നു. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്തിട്ടില്ല. നോർത്ത് ഇന്ത്യൻ സമൂസയും പ്ലസ് ഒരു ചനയുടെ ഒരു കറി, അത് അടിപൊളിയായിരുന്നു. അത് നിങ്ങൾ കഴിച്ചിട്ടില്ലെന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. പിന്നെ ശേഷം കുറച്ച് നേരം കൂടി ചുറ്റി തിരിഞ്ഞ് ഒരു മാഗി കഴിച്ചു. മാഗി നമുക്ക് അവിടെ പോകുമ്പോൾ മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. മാഗി കഴിച്ച ശേഷം പിന്നെ നമ്മൾ അവിടെ നടന്നപ്പോഴാണ് ആലു പാലക് ചീരയും കൂടിയിട്ട് ഒരു മിക്സ് ചെയ്ത ഒരു പക്കവട പോലെ ഒരു കടലമാല് ഫ്രൈ ചെയ്തിട്ടുള്ളൊരു സംഭവം കണ്ടത്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് മസാല പൗഡറൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ആ ഒരു സ്പൈസി വെർഷൻ നമ്മൾ വാങ്ങിച്ചത്, അതും കൊള്ളാമായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടുത്തെ പരിപാടികൾ അവസാനിച്ച് തിരിച്ച് നമ്മൾ വശിഷ്ഠ ടെമ്പിളിലോടാണ് യാത്ര തിരിച്ചത്. വശിഷ്ഠ ടെമ്പിൾ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് ചൂടുവെള്ളം ഉള്ള കുളമുള്ള ഒരു സ്ഥലമാണ്. അതായത് നമുക്ക് ആ ചൂടുവെള്ളത്തിൽ കുളിക്കാം. വെള്ളത്തിൽ കുളിച്ചാൽ കുറേ ഔഷധ ഗുണങ്ങളൊക്കെ, ഒരു ബിലീഫ്, ഒരു കസ്റ്റം ബേസ്ഡാണ് അവരുടെ. അതിൽ കുളിച്ചിന് കുറേ അസുഖങ്ങൾ മാറുന്നു, അങ്ങനെ കുറേ ബിലീഫ്സ് ഉണ്ട്. അങ്ങനെ ഈ അമ്പലത്തിലെ കാഴ്ചകൾ കാണുമ്പോൾ സൈഡിൽ കേസർ മിൽക്ക് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് കേസർ മിൽക്ക് കൂടി പറഞ്ഞു. അപ്പോൾ കേസർ മിൽക്ക് എന്ന് പറയുന്നത് കുങ്കുമപ്പൂ ഇട്ടിട്ടുള്ള ഒരു പാലിൻ്റെ ഒരു ഡ്രിങ്കാണ്, ഹോട്ട് ഡ്രിങ്കാണ്. ആ തണുപ്പത്ത് ഈ ഒരു ചൂടുള്ള ഡ്രിങ്ക് കുടിക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനത്തെ നമ്മളൊന്നും കഴിച്ചില്ലാത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ സൈഡിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കിട്ടും, പല സ്ഥലത്തും ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മണലിലൊക്കെ പോകുന്നവർ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് ഫുഡ്, ബൈ.